അങ്ങനെ എൽഡോയെ സിനിമയിലെടുത്തു എന്ന് പറയുന്നത് പോലെ പി സി ജോർജിനെ ബി ജെ പിയിലെടുത്തു. എവിടെയൊക്കെയോ ശയനപ്രദക്ഷിണം ചെയ്തിട്ടാണ് ഇത് സാധിച്ചത്. എൽ ഡി എഫിനും യു ഡി എഫിനും വേണ്ടാത്ത ചരക്കാണല്ലോ ബി ജെ പി എപ്പോഴും ഭക്ഷിക്കുന്നത്. വെറുതെ നടക്കുകയല്ലേ? എന്നാൽ കുറച്ചു കാലം ഇതിലെ കൂടി നടക്കട്ടെ എന്ന് ബി ജെ പി നേതൃത്വം അങ്ങ് വിചാരിച്ചു കാണും. ജോണി നല്ലൂരിൻ്റെ അനുഗ്രഹ പൂർത്തീകരണം കുക്കുടഭോഗം പോലെ തീർന്നു. എന്നാലും ജോർജ്, കേരളത്തിലെ റബ്ബർ കർഷകരോട് നിങ്ങൾക്ക് ഇത്രയധികം വിരോധമുണ്ടെന്ന് ആരും കരുതിയില്ല. റബ്ബർ കൃഷിക്കായി 15,000 രൂപ ഹെക്ടറിന്, അതായത് 6,000 രൂപ ഏക്കറിന് സബ്സിഡി വർദ്ധിപ്പിച്ചുവെന്ന് റബ്ബർ ബോർഡ് ചെയർമാനെ വീട്ടിൽ വിളിച്ചു വരുത്തി സൽക്കരിച്ചപ്പോഴേ തീരുമാനിച്ചതാണ് റബ്ബർ കർഷകരുടെ മേൽ ഇടുത്തി വീഴാൻ പോകുന്നുവെന്ന്. എന്ത് ദ്രോഹമാണ് ജോർജെ ഈ കാണിച്ചത്! കൃഷിക്ക് സാമ്പത്തിക സഹായം പേരിന് മാത്രം ഉണ്ടായിരുന്നതിനാൽ കർഷകരത് ഏതാണ്ട് ഉപേക്ഷിച്ച മട്ടായിരുന്നു. ദേണ്ട് പിന്നെയും വന്നിരിക്കുന്നു തല്ലുകൊള്ളിക്കാൻ. ജോർജെ, ഇത് ദ്രോഹമാണ്, കർഷക ദ്രോഹമാണ്. നിങ്ങൾക്കറിയാം ഇനി റബ്ബറിന് വില കൂടില്ലെന്ന്, ഇവിടെ ഉൽപ്പാദന ചെലവ് കൂടുതലാണെന്ന്. അതുകൊണ്ടാണ് നിങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് റബ്ബർ വെട്ടിക്കളഞ്ഞ് മലവേപ്പ് നട്ടതും റബ്ബർ കൃഷിക്കാരെ ചാട്ടവാറിന് അടിക്കണമെന്നും പറഞ്ഞത്. നിയമസഭയിൽ കർഷകർ വില വർധന ആവശ്യപ്പെട്ടപ്പോൾ എന്തെല്ലാം ബഹളമാണ് നിങ്ങൾ ഉണ്ടാക്കിയത്! മറവി ഒരനുഗ്രഹമായതുകൊണ്ട് ജോർജ് രക്ഷപ്പെട്ടു. എന്നാലും നിങ്ങൾ നല്ല അറിവ് പാവപ്പെട്ട കർഷകന് പറഞ്ഞു കൊടുക്കാതെ കർഷകനെ പ്രേരിപ്പിച്ച് റബ്ബർ കൃഷി ചെയ്യിക്കാൻ കുറച്ച് സാമ്പത്തിക സഹായം കൂടി നൽകി. ഈ സാമ്പത്തിക സഹായം ഓർത്ത് കൃഷിയിലേക്ക് മടങ്ങി വരുന്ന കർഷകന് 7 കൊല്ലം കഴിയുമ്പോൾ കയർ ബോർഡിൽ നിന്ന് ഒരു മുഴം കയർ വാങ്ങുന്നതിനും കൂടി സബ്സിഡി സംഘടിപ്പിച്ച് കൊടുക്കാൻ മകനെ ഒന്ന് ഏർപ്പാട് ചെയ്യുന്നത് നന്നായിരിക്കും. ജോർജിന് മറവിയുള്ളതിനാലാണ് മകനോട് പറയാൻ ഓർമ്മിപ്പിച്ചത്. ഇത്രയും നാൾ റബ്ബർ വില കൂടുമെന്ന് പ്രതീക്ഷിച്ച് കൃഷിക്കാർ നടക്കണ്ട എന്ന് പറഞ്ഞ ജോർജിൻ്റെ ഈ നയത്തിൻ്റെ പേരല്ലേ ഇരട്ടത്താപ്പ്! ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു വോട്ട് പോലും നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കില്ല. നിങ്ങൾ ഈ രീതിയിൽ നാട്ടുകാരെ കബളിപ്പിച്ച് മുന്നോട്ട് പോകാനാണോ? പാവം, കഷ്ടമാണ് ജോർജിയെ കഷ്ടം. ജോർജിനിങ്ങനെ നടനട വയറെ ഞാനിതാ പിറകെ നിന്നുടെ ഭാരം പേറിക്കൊണ്ട് എന്ന് മൂളി നടന്നാൽ മാത്രം മതി. പിന്നെ കുറേ ഗ്രാമീണ ഭാഷയും പറയണം. അതോ ആരെങ്കിലും തിരിച്ച് ഗ്രാമീണ ഭാഷ നിങ്ങളോട് പറഞ്ഞാൽ ഉടൻ നിങ്ങൾ അനുരഞ്ജനത്തിൻ്റെ ഭാവത്തിലേക്ക് മാറും. ചുരുക്കി പറഞ്ഞാൽ കുനിഞ്ഞു നിൽക്കുന്നവൻ്റെ മുതുകിൽ കയറിയെന്ന് ചവിട്ട് നാടകം കളിക്കും. എതിർത്ത് നിൽക്കുന്നവരെ പേടിച്ചിട്ട് കാലു പിടിക്കുകയും ചെയ്യും. ഇത് നിങ്ങളുടെ ജാത്യാലുള്ള സ്വഭാവമാണ്, അത് തൂത്താൽ പോകില്ല. ജോർജെ, നിങ്ങളെപ്പറ്റി പൊതുവെയുള്ള ഒരു അഭിപ്രായം നിങ്ങളൊരു പേടിത്തൊണ്ടനാണെന്ന. അതുകൊണ്ടല്ലേ പണ്ട് മുതലേ മാണിയെ കണ്ണുരുട്ട് കാണിച്ച് മാറി നിന്ന് തുണിപൊക്കി കാണിക്കുന്നത്? നേരെ നിന്ന് പൊരുതാനുള്ള ധൈര്യം നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ തട്ടകമായ കോട്ടയം പാർലമെൻറ്റിൽ ഇക്കുറി മത്സരിച്ച് ജയിക്കുക. നിങ്ങളുടെ സംഘടനയ്ക്ക് 1,50,000 മേലിൽ വോട്ടുണ്ട്. പോരാത്തതിന് നിങ്ങളുടെയും നിങ്ങളുടെ മകൻ്റെയും വ്യക്തിപരമായ വോട്ടുകളും. നിങ്ങൾ മാണിയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് ഒന്നാമതായാൽ നിങ്ങളെ അംഗീകരിക്കും. അല്ലെങ്കിൽ എല്ലാവരും കൂടി നിങ്ങൾക്കെതിരെ ഗ്രാമീണ ഭാഷ ഉപയോഗിക്കും. ഏത് വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചു.